വീണ്ടും കരാർ നിയമനം ദീർഘദൂര സർവീസ് നടത്തുന്നതിനാണ് ഡ്രൈവർ കണ്ടക്ടർ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചത് ദിവസവേതനത്തിനൊപ്പം ടി സി സ്വിഫ്റ്റ് കമ്പനിയുടെ തീരുമാനം കടത്തിലാണെന്നും കരകയറില്ലെന്നും പറയുന്ന അതേ ബോർഡാണ് ഇരട്ടിക്കടമുണ്ടാക്കുന്ന പുതിയ തീരുമാനമായി രംഗത്തെത്തിയിരിക്കുന്നത് കീഴിൽ പുതുതായി ആരംഭിച്ച സ്വിഫ്റ്റ് എന്ന കമ്പനിയാണ് നിലവിലെ ദീർഘദൂര സർവീസുകളിൽ സ്ഥിര ജീവനക്കാർക്ക് പകരമായി ദിവസവേദനാടിസ്ഥാനത്തിൽ ആളുകളെ നിയമിക്കാൻ തീരുമാനിച്ചത് ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി ചെയ്യണമെന്നും എഴുന്നൂറ്റി മുതൽ ആയിരത്തി രൂപ വരെ നൽകാമെന്നുമാണ് ബോർഡ് അറിയിച്ചിരിക്കുന്നത് ഇതുപ്രകാരം ഡ്രൈവർ കണ്ടക്ടർ എന്നീ തസ്തികകളിൽ ിവസവും കൂലി ഇനത്തിൽ രണ്ടായിരത്തിലേറെ രൂപ കരാർ ജീവനക്കാർക്ക് നൽകണം ഇതോടൊപ്പം സ്ഥിരം ജീവനക്കാർക്കും ആ ദിവസത്തെ ശമ്പളം നൽകണം നിലവിലെ പല റൂട്ടുകളിലും സർവീസ് നിർത്തിവെക്കുകയും ജീവനക്കാർ ഡിപ്പോയിൽ വിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ബോർഡിന്റെ പുതിയ പരീക്ഷണം നേരത്തെ സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുത്ത് കെ ഇല്ലാത്ത റൂട്ടുകളിൽ സർവീസ് നടത്തി ലാഭമുണ്ടാക്കാൻ ബോർഡ് തീരുമാനിച്ചിരുന്നു എന്നാൽ സ്വകാര്യ ബസ് ഉടമകളെ സഹായിക്കാനുള്ള നീക്കമാണിതെന്ന വിമർശനമുയർന്നതോടെ നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവച്ചു അതിനു പിന്നാലെയാണ് പുതിയ തീരുമാനം ജനം തിരുവനന്തപുരം